ആന്ത്രോപോളജി, ഹിസ്റ്ററിയും എന്താ ഏതൊക്കെ വിഷയങ്ങളാണ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ വിജയൻ്റെ മനസ്സിൻ്റെ സമൃദ്ധി എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ കാണുന്ന വിജയനെ കഥ എഴുതുന്ന വിജയൻ, അന്ന് നോവലായിട്ടില്ല, കഥ എഴുതുന്ന വിജയൻ അല്ലെങ്കിൽ കാർട്ടൂൺ വരുന്ന വിജയൻ. അപ്പം ഞാൻ കൂടുതൽ ആദ്യം ശ്രദ്ധിച്ചിരുന്ന കാർട്ടൂണിസ്റ്റിനുള്ള രീതിയിലാണ്. അപ്പോൾ ഇറ്റലിയിലെ എഡ്വേർഡ് ലൂവിന് അപ്പുറമായിട്ട് ഇന്ത്യക്കാർ കണ്ടിരുന്ന ഏഷ്യൻ തലത്തിലുണ്ടായിരുന്ന ഒരു കാർട്ടൂണാണ് കാർട്ടൂണിസ്റ്റാണ് വിജയൻ. അപ്പോൾ ശങ്കറുമായിട്ടൊക്കെ പരിചയപ്പെട്ടിയെന്നെ വിജയനാണ്. അപ്പോൾ അവിടുത്തെ കാർട്ടൂണിസ്റ്റുകളുടെ ലെവലിൽ എല്ലാം തകർക്കുന്ന ഒരാൾ ഇതേവരെ ഉണ്ടായിരുന്ന കാർട്ടൂൺസിൻ്റെ സങ്കല്പങ്ങളെല്ലാം തകർക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇനിയും തകർക്കാൻ കെൽപ്പുള്ള ഒരാൾ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു തരത്തിലാണ്. അപ്പം അതേസമയത്ത് മെയിൻ സ്ട്രീമിൽ എഴുതുന്നുണ്ട്, സംഘർഷിക്കിൽ എഴുതുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിലും എന്താണ് ഇനി വിജയന് കിട്ടുക? കാർട്ടൂണിസ്റ്റ് എന്ന രീതിയിൽ ആർക്കും പിടിയില്ല. നാളെ എമർജൻസി വരുന്നു, ഒരുപാട് പിന്നീട് അപ്പോഴേക്ക് ഞാൻ അവിടുന്ന് പോകുന്നു. എന്തായാലും ഈ സംഭാഷണ ശേഷം വിജയനെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് കൂട്ടിൽ കൂടെ മാറുകയാണ്. അപ്പോഴാണ് ഈ ഖസാക്ക് വരുന്നത്. അപ്പം ഖസാക്കിൻ്റെ രചനയെപ്പറ്റി ചില ഭാഗങ്ങൾ, അതിൻ്റെ ചില ചാപ്റ്റേഴ്സ് എന്നെ കാണിച്ചിട്ടില്ല, പക്ഷെ അവനോട് പറയാറുണ്ട്, എം പി നാരായണപിള്ളയെ കാണിച്ചിട്ടുണ്ട്. അപ്പം നാണപ്പൻ എന്നോട് പറഞ്ഞു, ഇതൊരു ഭയങ്കര സാധനമാണ് കേട്ടോ, ഇത് നമ്മളൊന്ന് സങ്കല്പിക്കാൻ പറ്റാത്ത ഏതോ ലെയറിലെയറാണ് ഇയാൾ നടക്കുന്നത്, ഇയാളുടെ മനസ്സ് സഞ്ചരിക്കുന്നത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് മാതൃഭൂമിയായിട്ട് അല്ല സീരിയലൈസിങ് ചില പ്രശ്നങ്ങളുണ്ടായി, ഞാൻ പറയുന്നില്ല. അപ്പം വിജയൻ വാശിയോടെ കുലു വാലിയിൽ പോയി താമസിച്ച് ഒരു അഞ്ചാറ് പ്രാവശ്യം മാറ്റി കഴിഞ്ഞു. അപ്പം ഇത് കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത കാലത്ത് കൈകൊണ്ടാക്കി. അപ്പോൾ വിജയൻ ഏഴ് പ്രാവശ്യം എന്ന് പറയും, ഏഴാവണം എന്നില്ല, കുറവാകും കൂടുതലാവാം. വിജയൻ പലരും കൃത്യതയില്ല, കണക്കിൽ മോശമാണെന്ന് പറയാറുണ്ട്. അപ്പം അത് കഴിഞ്ഞ് വന്നത് സീരിയലൈസ് ചെയ്ത് തുടങ്ങി. ഒരു അഞ്ചാറ് ആഴ്ച കഴിഞ്ഞപ്പോൾ വിജയനാകെ അസ്വസ്ഥനായി. നിഷ്കളങ്കത കൊണ്ട് പോയി ചെയ്തു, വായനക്കാരുടെ കത്തുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഒരു കുട്ടികളുടെ പോലും പറയാം, വലിയ ചോക്ലേറ്റ് കിട്ടാത്ത കുട്ടിയുടെയൊക്കെ ഒരു ആക്ഷേപം പോലെ, വായനക്കാരുടെ കത്തുകളൊന്നും വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, വിജയൻ ഒന്ന് പോട്ടെ,